ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ്. നമ്മൾ എടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പറൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം ആ മടക്കിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയുള്ള 6 പീസാണ് നമുക്ക് വേണ്ടത്. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ള ന്യൂസ് പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു പീസ് നമ്മൾ വീണ്ടും ഇതുപോലെ മടക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു വാൾഡക്കറാണ് ചെയ്തെടുക്കുന്നത്. ന്യൂസ് പേപ്പറിൻ്റെ പീസും ഇതുപോലെയുള്ള ഒരു 6 പീസാണ് നമുക്ക് വേണ്ടത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ന്യൂസ് പേപ്പറിൻ്റെ പീസ് എല്ലാം ഇതുപോലെയൊന്ന് റോൾ ചെയ്തെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ വീണ്ടും ഇവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള ന്യൂസ് പേപ്പറിൻ്റെ റോള് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയും റോൾ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കതൊന്ന് ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കണം. നമുക്കിത് ഫ്ലവറിൻ്റെ ഇതളിൻ്റെ ഷേപ്പിലൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള ന്യൂസ് പേപ്പറിൻ്റെ റോള് ഇതുപോലെ നമ്മൾ വളച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ ഈ ഒരു നടുഭാഗം ഇതുപോലെ പിടിച്ച് രണ്ട് ഭാഗം ചുരുക്കിയെടുക്കണം. നമുക്കിതൊരു ഇതളിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെയാണ് നമ്മളത് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയായിട്ട് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. ഇതുപോലെയുള്ള ഒരു 6 എണ്ണമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കതിൻ്റെ ഈ ഒരു ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഒരെണ്ണം കൂടെ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് നോക്കാം. നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ള ന്യൂസ് പേപ്പർ നമ്മൾ ആ ടിഷ്യൂ പേപ്പറിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇതുപോലെ വളച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മളത് വളച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ ചുരുക്കി ചുരുക്കി എടുക്കണം. ടിഷ്യൂ പേപ്പർ കൊണ്ട് ചെയ്തെടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളിതൊരു ഇതളിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നൂല് ഉപയോഗിച്ച് ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ ആരും മറന്നു പോകരുത്. ഇതുപോലെ തന്നെ വേറെയൊരു 4 എണ്ണം കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ നമ്മളൊരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു അടപ്പ് വെച്ചൊരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതളുകളെല്ലാം നമുക്കിതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളതിൽ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്നും നമുക്കിതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ടിഷ്യൂ പേപ്പർ കയ്യിലില്ലാത്തവരുണ്ടെങ്കിൽ പഴയ ഷോളൊക്കെ വെച്ച് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മളിതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുക്കായിട്ടൊരു റൗണ്ട് പീസ് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളിവിടെ ഒരു ചാർട്ട് പേപ്പറിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു അടപ്പ് വെച്ച് ഇതിലൊരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അത് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതും കൂടെ അതിൻ്റെ നടുക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളൊരു ടിഷ്യൂ പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മടക്കി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ടിഷ്യൂ പേപ്പറിൽ നിന്നും ചെറിയൊരു 6 പീസാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ട 6 പീസും നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 6 പീസും നമുക്കൊന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ ഇതളുകളുടെ ഇടയിലൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അത് നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ അടിഭാഗത്താണ് അത് ഒട്ടിച്ചെടുക്കേണ്ടത്. ഓരോ ഇതളിൻ്റെയും ഇടയിലാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ നമ്മളതെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫ്ലവറിൻ്റെ നടുക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു പേപ്പറിൽ നിന്ന് തന്നെ നമ്മൾ പെയിൻറ്റിൻ്റെ അടപ്പ് വെച്ചൊരു 6 റൗണ്ട് ഷേപ്പുകൾ വരച്ചെടുക്കുകയാണ്. അതെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഓരോന്നിലും നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതെല്ലാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിയിൽ ഡബിൾ സൈഡ് ടേപ്പും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ വാൾഡക്കർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ 1 എണ്ണം കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കളർ പേപ്പറാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ടിഷ്യൂ പേപ്പർ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.